ഡാറ്റ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ എൻട്രി ചെയ്യേണ്ട ആൾക്കാരാണ് വിദഗ്ധന്മാരാണ്. പിന്നെ പല അന്യ സംസ്ഥാനത്തേക്ക് പോകണമെങ്കിലും എയർപോർട്ടിലേക്ക് പോകണമെങ്കിലും ദൂരത്തേക്ക് പോകണമെങ്കിലും ഒക്കെ ആവശ്യമുള്ളത് ക്യു ആർ കോഡിലെ റിപ്പോർട്ട് കൊടുക്കണം. അതുകൊണ്ട് ഐ ടി സപ്പോർട്ട് വളരെ പ്രാധാന്യമായിട്ട് വേണം ഇതിനെ പറ്റിയാണ്. പിന്നെ സാധാരണ വേസ്റ്റിനൊക്കെ വരില്ല, ഇതിൻ്റെ മെഡിക്കൽ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യണതിന് ഗവൺമെൻറ് സംവിധാനം വരില്ല. ഗവൺമെൻറ് സ്ഥാപനങ്ങളും കൂടി ഇമേജിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനെ സാധാരണ മെഡിക്കൽ വേസ്റ്റിന് ഡബിൾ ചാർജ് കൊടുക്കണം. ഞങ്ങൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഇതിൻ്റെ കോവിഡിൻ്റെ ഡബിൾ ചാർജ് കൊടുക്കണം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രഷറും ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഇത് പ്രവർത്തിക്കുന്നത്. സ്വകാര്യ രംഗത്ത് 46, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ഞങ്ങൾ പറയുന്നത്, 46 ലാബുകൾക്കും ഗവൺമെൻറ് സംവിധാനത്തിൽ 41 മെഡിക്കൽ കോളേജുകളും ഗവൺമെൻറ് ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും എല്ലാം കൂടി ചേർന്ന് 103 സ്ഥാപനങ്ങൾക്ക് ഈ പരിശോധന ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതായത് 190 സ്ഥാപനങ്ങളിൽ 41 ലാബറട്ടറികളുണ്ട്. അവരെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കാം. ഇതിൽ ഈ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സാധാരണ ഒരു ലാബറട്ടറി ടെസ്റ്റുകൾ ചെയ്യുന്ന പോലെയല്ല, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞങ്ങളതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരണം. പി പി കിറ്റ് വേണം, ഗ്ലൗസ് വേണം, ഫേസ് മാസ്ക് വേണം, സാനിറ്റൈസേഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് പ്യൂരിഫിക്കേഷൻ വേണം. ഇങ്ങനെയുള്ള പല സാധാരണ ലാബറട്ടറി നടത്തി പ്രത്യേകമായിട്ടുള്ള ഈവൻ സ്പേസ് വരെ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്ക് സാധാരണ ടെസ്റ്റിന് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ അധിക സ്ഥാപനങ്ങൾ പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് കോവിഡ് പരിശോധനകൾ നടത്തുന്നത്. ഇതൊക്കെ ചെലവുകൾ പറ്റി വയ്ക്കുന്ന ഒരു സംഭവമാണെന്ന് അറിയിക്കുക. ഇതുള്ള ചാർജ് പിന്നെ രണ്ട് പ്രാവശ്യം കുറച്ചു. പിന്നെ ഗവൺമെൻറ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അതേസമയം ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഞങ്ങളോടുള്ള ഏകപക്ഷീയമായ ആദ്യകാലത്തൊക്കെ അത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ കിട്ടാണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ കിട്ടുമ്പോൾ തന്നെ അത് ഫ്ലൈറ്റിൽ ഇതൊക്കെ വരുന്നതുകൊണ്ട് ചാർജുകൾ വളരെ കൂടുതൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് സാധനം ലഭ്യത ഒക്കെ വന്നപ്പോഴേക്കും ഒരു റീസണബിൾ റേറ്റിലേക്ക് കുറച്ച് വരുമ്പോഴൊക്കെ ഞങ്ങളത് പിടിച്ചു നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെ ഒരു തരത്തിലും ഗവൺമെൻറ് കൺസിഡർ ചെയ്യാതാണ്. അപ്പം ഞങ്ങൾ വളരെ നിവേദനങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാണ്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിലും അത് രണ്ട് പ്രാവശ്യമൊക്കെ അന്വേഷണത്തിൻ്റെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൃത്യമായിട്ടുള്ള രേഖകളൊക്കെ സമർപ്പിച്ചപ്പോൾ, അതായത് പോസ്റ്റ് അക്കൗണ്ടൻ്റ് അടുത്തുനിന്ന് അവരുടെ സപ്പോർട്ടോടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് എടുത്ത് സബ്മിറ്റ് ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ ജസ്റ്റിസ്